നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഫോം 23, സിമ്പിളായി പറഞ്ഞാൽ ആർ സി ബുക്ക്. 1988 ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഒരു മോട്ടോർ വാഹനത്തിൽ നിർബന്ധമായും വേണ്ടിയിരിക്കേണ്ട രേഖകളിലൊന്നാണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏതൊരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തോ അവിടുത്തെ നിയമങ്ങൾക്കനുസൃതമായി നമ്മുടെ വാഹനം രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിനുള്ള ഔദ്യോഗികമായിട്ടുള്ള രേഖയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ആർ സി ബുക്ക്. ഒരു വണ്ടിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായി വരുന്ന രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോം 20, 21, 22 and 22A, ഇത് നാലിൻ്റെയും ഫില്ല് ചെയ്ത ഫോമും, പിന്നെ പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഡീലർ ആൻഡ് മാനുഫാക്ചർ ഇൻവോയ്സ്, ഇൻഷുറൻസ്, അറ്റസ്റ്റഡ് കോപ്പി ഓഫ് അഡ്രസ് പ്രൂഫ്, നമ്മുടെ ആധാർ കാർഡോ വോട്ടേഴ്സ് ഐ ഡിയോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെ ഏതിൻ്റെയെങ്കിലും ഒരു അറ്റസ്റ്റഡ് കോപ്പി. സാധാരണയായി ലൈസൻസ് രജിസ്ട്രേഷൻ പർപ്പസിനായിട്ട് അക്സെപ്റ്റ് ചെയ്യാറില്ല. വാഹനത്തിന് ഫിനാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോം 34 സൈൻഡ് ബൈ ദി ഓണറും പിന്നെ ഫിനാൻസ് ചെയ്ത കമ്പനിയും സൈൻ ചെയ്ത ഫോമും രജിസ്ട്രേഷൻ ഫീസ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് ആവശ്യമായി വരുന്ന രേഖകൾ. വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന ദിവസം മുതൽ 15 കൊല്ലത്തേക്കാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി വരുന്നത്. അതിനുശേഷം വരുന്ന ഓരോ 5 കൊല്ലവും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ടി വരും. ടെമ്പററി ആയിട്ട് എടുക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 30 ദിവസമാണ്, അതായത് 1 മന്ത്. 1 മന്തിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ സാധിക്കില്ല. 2019 ഏപ്രിലോടുകൂടി ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യൻ യൂണിയന് കീഴിൽപ്പെട്ട RTO ഓഫീസുകളെല്ലാം വാഹന സോഫ്റ്റ്വെയറിലേക്ക് മാറുകയും അതിനുശേഷം വരുന്ന RC ബുക്ക് ഈ ഒരു ടൈപ്പ് RC ബുക്കുകളാണ് ഇഷ്യൂ ചെയ്ത് വരുന്നത്. നിലവിൽ കേരളത്തിലുണ്ടായിരുന്ന RC കാർഡിനേക്കാളും കുറച്ചും കൂടി ചെറിയ ടൈപ്പാണ് നമുക്ക് ഈ വാഹന സോഫ്റ്റ്വെയർ വന്നതിന് ശേഷം ഉള്ള RC. ഇനി ഒരു വണ്ടിയുടെ RC ബുക്കിൽ എന്തെല്ലാം ഡീറ്റെയിൽസാണ് അതിനകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണെന്നുള്ളതാണ്. ഒരു വണ്ടി ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ രജിസ്ട്രേഷൻ നമ്പർ ഒരിക്കലും നമുക്ക് മാറാൻ പറ്റില്ല. വണ്ടി എത്ര നാൾ ഉപയോഗിക്കുന്നു അത്രയും നാളും സെയിം രജിസ്ട്രേഷൻ നമ്പർ തന്നെ ആയിരിക്കും നമുക്ക് വരുന്നത്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് വണ്ടിയെപ്പറ്റിയുള്ളൊരു ചെറിയൊരു വിവരണമാണ്, ഏത് വണ്ടിയാണെന്നുള്ളത്, ഏത് മാനുഫാക്ചറർ വണ്ടിയാണെന്നുള്ളത്, ആ മാനുഫാക്ചറർ ഏത് മോഡലാണ്, ഏത് വേരിയൻ്റ് ആണെന്നുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെയാണ് രണ്ടാമത്തെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായി വരുന്നത് ഡീലേഴ്സ് നെയിമാണ്, അതായത് ഏത് ഡീലറിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അതിനുശേഷം വരുന്നത് ഡീലറുടെ അഡ്രസ്സ് ഏതാണെന്നുള്ളത്, ഡീലർ രജിസ്റ്റർ ചെയ്ത് അവരുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഏതാണെന്നുള്ളത്. അതർ സ്റ്റേറ്റിൽ നിന്നും കൊണ്ടുവന്ന് കേരള രജിസ്ട്രേഷനാക്കി റീരജിസ്റ്റർ ചെയ്യുന്ന വണ്ടികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഡീലേഴ്സ് നെയിമിൻ്റെ അവിടെ ഒന്നില്ലെങ്കിൽ മൈഗ്രേറ്റഡ് ഫ്രം അതർ സ്റ്റേറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ പണ്ട് ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എത്രയായിരുന്നു, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ചില RTO മെൻഷൻ ചെയ്യാറില്ല. അടുത്തതായി വരുന്നത് വണ്ടിയുടെ മേക്കറുടെ നെയിം എന്താണെന്നുള്ളതാണ്, അതായത് ഏത് കമ്പനിയാണോ മാനുഫാക്ചറർ അവരുടെ പേരായിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പം മാരുതി ആണെങ്കിൽ മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്, ഹുണ്ടായി ആണെന്നുണ്ടെങ്കിൽ ഹുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, അങ്ങനെ ഏത് കമ്പനിയാണോ അവരുടെ ആ ഒരു ഒഫീഷ്യൽ നെയിം ആയിരിക്കുള്ളൂ അവിടെ വരുന്നത്. അടുത്ത ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട്, അതായത് വണ്ടിയുടെ ഓണർ ആരാണെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വണ്ടിയുടെ ഓണർ ഏതാളുടെ പേരിലാണ് വണ്ടിയുടെ ഓണർഷിപ്പ് ഇരിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ഓണർഷിപ്പ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ പേരിലാകാം, അല്ലെങ്കിൽ കമ്പനിയുടെ പേരിലാകാം, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസിൻ്റെ ഒക്കെ പേരിലാവാം. അത് നമ്മൾ ഏത് ഡോക്യുമെൻ്റാണ് സബ്മിറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കുള്ളൂ നമുക്ക് രജിസ്റ്റേർഡ് ഓണറുടെ അവിടെ ഡീറ്റെയിൽസ് വരുന്നത്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന ഡീറ്റെയിൽസ്
അവരുടെ ഗാർഡിയനോ അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ പേരായിരിക്കുള്ളൂ അടുത്ത ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അതിനുശേഷം വരുന്നത് നമ്മുടെ രജിസ്റ്റേർഡ് ഓണറുടെ പെർമനൻ്റ് അഡ്രസ്സ്. അതായത് നമ്മൾ ഏത് ഐ ഡി പ്രൂഫാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് അഡ്രസ്സായിരിക്കുള്ളൂ നമുക്ക് പെർമനൻ്റ് അഡ്രസ്സായിട്ട് വരുന്നത്. ചില കേസുകളിൽ ടെമ്പററി അഡ്രസ്സും ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയാണ് പുള്ളിയുടെ സ്ഥലം, ഇപ്പോൾ പെർമനൻ്റ് അഡ്രസ്സ് വെച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയും ടെമ്പററി അഡ്രസ്സ് വെച്ചിരിക്കുന്നത് കൊച്ചിയിലെ അഡ്രസ്സുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്ക് KL-7 രജിസ്ട്രേഷൻ കിട്ടിയത്. അടുത്തായി വരുന്നത് ഡിസ്ക്രിപ്ഷനാണ്. ഈ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വരുന്നത് ക്ലാസ് ഓഫ് വെഹിക്കിൾ ഏതാണെന്നുള്ളതാണ്. അതായത് ഓരോ വണ്ടി അനുസരിച്ചിട്ട് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരു കാറായതുകൊണ്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാറ്റഗറിയാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മോട്ടോർ കാർ ബിലോ 1500 cc കാറ്റഗറിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇതൊരു ഫോർച്യൂണറോ ഇന്നോവ അങ്ങനെയുള്ളൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ സെയിം ഇത് തന്നെ LMV മോട്ടോർ കാർ എബോവ് 1500 cc ആവും. വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ബസ്, ട്രക്ക് അതുപോലുള്ളവയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഓഫ് വെഹിക്കിൾ അതനുസരിച്ചിട്ട് മാറും. ബസ്സാണെന്നുണ്ടെങ്കിൽ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ എന്നും, ട്രക്കാണെന്നുണ്ടെങ്കിൽ ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിൾ എന്നും ആവും. ഇതിൻ്റെ എല്ലാം ഷോർട്ട് ഫോം HPMV എന്നും HGMV എന്നായിരിക്കുള്ളൂ. കുറച്ചും കൂടിയും അതിനേക്കാളും കുറച്ചും കൂടി ചെറിയ ട്രക്ക്, ഐഷർ അതുപോലുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ MGV ഗുഡ്സ് കാരേജ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ആയിരിക്കും ഇവിടെ കാണിക്കുക ഡിസ്ക്രിപ്ഷനിൽ. അതുപോലെ തന്നെ ടാക്സി വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ മോട്ടോർ ക്യാബ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അടുത്തായി വരുന്നത് വെഹിക്കിൾസ് ന്യൂ വെഹിക്കിളാണോ അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രേറ്റഡ് ഫ്രം അതർ സ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണോ എന്നുള്ളതാണ് അടുത്തായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷം മേക്കറുടെ ക്ലാസിഫിക്കേഷൻ ഏതാണെന്നുള്ളത്, അതായത് ഹുണ്ടായ് i20, അതായത് അവരുടെ മേക്കറുടെ ഒരു മോഡൽ നെയിമാണ് അവിടെ ചോദിക്കുന്നത്. അത് ഓരോ വണ്ടിക്കും അതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ വരുന്നത് ടൈപ്പ് ഓഫ് ബോഡി ഏതാണെന്നുള്ളത്. സാധാരണ കമ്പനി ബോഡി വരുന്ന എല്ലാ വണ്ടിക്കും സലൂൺ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഓരോ വണ്ടി അനുസരിച്ചിട്ട് ഇതുപോലെ മാറിക്കൊണ്ടിരിക്കും. ട്രക്ക് കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫ്ലാറ്റ് ബെഡ് അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡെക്ക്, അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് ഇവിടെ അത് മാറിക്കൊണ്ടിരിക്കും. അടുത്തായി വരുന്ന മെയിൻ രണ്ട് കാര്യങ്ങളാണ് ചേസിസ് നമ്പറും എൻജിൻ നമ്പറും. അത് നമ്മുടെ വണ്ടിയിലുള്ള ചേസിസ് നമ്പറും എൻജിൻ നമ്പറായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നതാണ് ഫ്യൂവൽ, വണ്ടിയിൽ ഏത് ഫ്യൂവലാണ് യൂസ് ചെയ്യണേ എന്നുള്ള ഡീറ്റെയിൽസ്. പെട്രോളാണോ ഡീസലാണോ CNG ആണോ LPG ആണോ, ഏത് ഫ്യൂവലാണ് യൂസ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസാണ് അടുത്ത് വരുന്നത്. അതിനുശേഷം വരുന്നത് വണ്ടിയുടെ കളർ ഏതാണെന്നുള്ളതാണ് അടുത്ത ഡീറ്റെയിൽസിൽ പറയുന്നത്. വണ്ടിയുടെ കളർ ഓരോ മാനുഫാക്ചറിനും ഓരോ കളർ നെയിമുണ്ട്. ആ ഒരു നെയിമായിരിക്കുള്ളൂ നമ്മുടെ കളറിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ മാരുതിയുടെ വണ്ടിയാണെങ്കിൽ സിൽക്ക്, സിൽവർ അങ്ങനെയുള്ള ഓരോ കളറിനും ഓരോ പേരുണ്ട്. അതായിരിക്കുള്ളൂ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ഡിസ്ക്രിപ്ഷൻ്റെ അടുത്ത ഡീറ്റെയിൽസ് പറയുന്നത് വണ്ടിയുടെ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചറിങ്. ഈ ഒരു ഇതാണ് നമ്മുടെ വണ്ടിയുടെ മോഡൽ പറയുമ്പോൾ പറയുന്ന ഇയർ പറയുന്നത്. ഈ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കുള്ളൂ ഈ മന്തും ഇയറും വെച്ചിട്ടായിരിക്കുള്ളൂ ഒരു വണ്ടിയുടെ മോഡൽ നമ്മൾ പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ്റെ അടുത്ത ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് വണ്ടിയുടെ ഹോഴ്സ് പവർ എത്രയാണെന്നുള്ളതാണ്. അത് മാനുഫാക്ചറർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും എത്ര BHP ആണ്, എത്ര HP ആണ് വണ്ടി എന്നുള്ളത്. അതിനുശേഷം വരുന്നത് ക്യൂബിക് കപ്പാസിറ്റി എത്ര CC, 1170. അത് ഓരോ വണ്ടിക്കും മാറിക്കൊണ്ടിരിക്കും. മാനുഫാക്ചറർ പറയുന്ന എത്ര CC ആയിരിക്കും എന്നുള്ളതായിരിക്കും അവിടെ ആ ഡീറ്റെയിൽസിൽ വരിക. പിന്നെ വണ്ടിയുടെ അൺലാഡൻ വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഫ്യൂവലോ പാസഞ്ചറോ ലഗേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വണ്ടിയുടെ മാത്രം വെയ്റ്റാണ് അൺലാഡൻ വെയ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നത് നമ്പർ ഓഫ് സിലിണ്ടർ, അതായത് എത്ര സിലിണ്ടർ വണ്ടിയാണ്, 3 സിലിണ്ടറാണോ 4 സിലിണ്ടറാണോ 2 സിലിണ്ടർ വണ്ടിയാണോ എന്നുള്ളത്. ഓരോ ഇപ്പോൾ സിലിണ്ടറിൻ്റെ എൻഡോ അനുസരിച്ചിട്ട് അവിടെ നമ്പേഴ്സ് വ്യത്യാസം വരും. പിന്നെ അടുത്ത വരുന്നത് വീൽ ബേസ് എത്രയാണെന്നുള്ളത്. അതിനുശേഷം സീറ്റിംഗ് കപ്പാസിറ്റി, അതായത് എത്ര പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അവിടെ എന്താ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു RCBക്കിൻ്റെ ഒരു പോർഷനിൽ വരുന്നത്. ഇനി അപ്പുറത്തെ പോർഷനിലേക്ക് നമുക്ക് പോവാം. അടുത്ത സെക്ഷനിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് വരുന്നത് നോക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പർട്ടിക്കുലേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉള്ളതെന്നുള്ളതൊന്ന് നോക്കാം. ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്,
സർട്ടിഫൈഡ് ബൈ ദ മാനുഫാക്ചറും ആസ് രജിസ്റ്റേർഡും. ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടിയിൽ ഇൻക്ലൂഡിങ് ഫ്യുവൽ, കാർഗോ അതായത് ലഗേജ്, പാസഞ്ചർ ഇതെല്ലാം ഉൾപ്പെടെയുള്ള വെയ്റ്റാണ് ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്ന് പറയണത്. അതിനുശേഷം വരുന്നത് ആസ് രജിസ്റ്റേർഡ് പ്രകാരമുള്ള ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എത്രയാണെന്നുള്ളത്. രണ്ടും സെയിം തന്നെ ആയിരിക്കുള്ളൂ. അതിനുശേഷം വരുന്നത് ഫ്രണ്ട് ആക്സിൽ, റിയർ ആക്സിൽ, ഒതർ ആക്സിൽ, ടാൻഡം ആക്സിൽ. നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രക്ക് കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് മെൻഷൻ ചെയ്യണത്. ആക്സിലിൻ്റെ നമ്പർ, അതിൻ്റെ വെയ്റ്റ്, സൈസ് ഓഫ് ദ ടയർ, ടയർ സൈസ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്യണത്. അതിനുശേഷം വരുന്നത് ടൈപ്പ്, ചേസിസ് നമ്പർ, അതിൻ്റെ അൺലാഡൻ വെയ്റ്റ് കാര്യങ്ങൾ, നമ്പർ ഓഫ് ടയേഴ്സ്, സൈസ് ഓഫ് ടയർ, ആക്സിൽ വെയ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് മെയിനായിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രെയിലർ, കണ്ടെയ്നർ അങ്ങനെയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കുന്നത്. അടുത്തത് വരുന്നത് ഹൈപ്പോത്തിക്കേഷൻ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് അല്ലെങ്കിൽ ലീസ് എഗ്രിമെൻ്റ്. അതായത് നമുക്കൊരു വണ്ടി പർച്ചേസ് ചെയ്തപ്പോൾ അതിന് ഫിനാൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഫിനാൻസ് കമ്പനിയാണോ നമുക്ക് ഫിനാൻസ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫിനാൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇ ആർ സി ബുക്ക് കാണിച്ചിരിക്കുന്ന പോലെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും അവൾ കിടക്കുന്നത്. ഇനി ഫിനാൻസ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ചില കസ്റ്റമർ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കാലാവധി തീരുമ്പോൾ എൻ ഒ സി കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാകും. അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ സി ബുക്കിൻ്റെ പുറകുവശത്ത് ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടാകും. അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഹൈപ്പോത്തിക്കേഷൻ്റെ ഡീറ്റെയിൽസിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ടാക്സ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസാണ്. അതിനകത്ത് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡീറ്റെയിൽസാണ് വരണതെന്നുള്ളത്. ടാക്സ് ലൈസൻസ് നമ്പർ, അതായത് നമ്മൾ വൺ ടൈം ടാക്സ് അടക്കുമ്പോൾ ഒരു നീല കളറിലൊരു റെസീപ്റ്റ്, ഇതേപോലത്തെ ഒരു റെസീപ്റ്റ് നമുക്ക് കിട്ടും. അതിലുള്ള നമ്പറായിരിക്കുള്ളൂ ആ ടാക്സ് ലൈസൻസ് നമ്പറായിട്ട് വരുന്നത്. എത്ര എമൗണ്ടാണ് അടച്ചതെന്നുള്ളത്, എത്ര തീയതിയാണ് അടച്ചതെന്നുള്ളത്, എത്ര കൊല്ലത്തേക്കാണ് ആ ടാക്സ് എമൗണ്ടിൻ്റെ വാലിഡിറ്റി വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിന് കൂടാതെ അഡീഷണൽ സെസ്സായിട്ട് ഒരു 100 rupees കൂടി അടച്ച ഒരു ഇതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് വൺ ടൈം സെസ്സായിട്ട്. ഹാൻഡിക്യാപ്ഡ് അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ ഉള്ള ഒരു വണ്ടി എടുക്കുമ്പോൾ അവിടെ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ടാക്സിൽ ഇളവുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ടാക്സിൻ്റെ അവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഇട്ടിരിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ ഭാവിയിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 15 കൊല്ലത്തെ ടാക്സ് ഉള്ള വണ്ടിയിൽ ഒരു 7 കൊല്ലം ആണ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾ യൂസ് ചെയ്തിട്ട് ആ വണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിമൈനിങ് എത്ര ഇയർ ഉണ്ടോ ആ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരും. അതിനുശേഷം വരുന്ന അടുത്ത ഡീറ്റെയിൽ എന്താണെന്നുള്ളത് ഡേറ്റ് ഓഫ് ഡെലിവറി, വണ്ടി ഡെലിവറി എടുത്ത ഡേറ്റ്, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, വണ്ടി രജിസ്ട്രേഷൻ ചെയ്ത ഡേറ്റ്, രജിസ്ട്രേഷൻ വാലിഡിറ്റി. അതായത് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ 15 ഇയർ ആണ് നമുക്കൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി വരുന്നത് വണ്ടി രജിസ്റ്റർ ചെയ്ത് ഇരിക്കുന്നത് മുതൽ 15 കൊല്ലത്തേക്ക്. ആ ഒരു ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ലൈഫ് ടാക്സ് അല്ലാണ്ട് ഇയർലിയും ക്വാർട്ടർലിയും ഒക്കെ ടാക്സ് അടക്കുന്ന വണ്ടികളുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏത് എത്ര ഇത് വെച്ചിട്ടാണോ 6 മാസമാണോ 3 മാസമാണോ 1 കൊല്ലമാണോ 2 കൊല്ലമാണോ വെച്ചിട്ട് ടാക്സ് റിന്യൂ ചെയ്യണത് ആ ഒരു ഡേറ്റ് ആയിരിക്കുള്ളൂ. അങ്ങനെയുള്ള വണ്ടികൾക്ക് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക ടാക്സ് വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ടാക്സി കാറുകൾക്ക് ഇതേപോലെ തന്നെ 2 അല്ലെങ്കിൽ ആദ്യത്തെ 2 കൊല്ലവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ കൊല്ലവും ഫിറ്റ്നസ് റിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ അടുത്ത വരുന്ന ഡീറ്റെയിൽസ് സിഗ്നേച്ചർ ഓഫ് ദി രജിസ്റ്റേർഡ് ഓണർ. ചില ആർ സി ബുക്കിൽ അങ്ങനെ സിഗ്നേച്ചർ കാണാറുണ്ട്, ചിലതിൽ കാണാറില്ല. അപ്പോൾ ഇതിനകത്ത് കസ്റ്റമറുടെ സിഗ്നേച്ചർ ഇല്ല. അവിടെ തന്നെ നമ്മുടെ രജിസ്റ്റർ ഏത് ആർ ടി ആണോ അവരുടെ സീല് കാര്യങ്ങൾ, കൺസേൺഡ് ആർ ടി ഓടെ ഒപ്പ്, പിന്നെ ആർ സി ബുക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആർ സി ബുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഹോളോഗ്രാം ഉണ്ട് നമ്മുടെ
എം ബി ഡി ഇടുക, അതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, ഈ ഹോളോഗ്രാം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ആർ സി ബുക്ക് എന്തെങ്കിലും കാരണങ്ങളായിട്ട് നഷ്ടപ്പെട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആർ സി എടുത്ത ആർ സി ബുക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, ഈ ഒരു പോർഷനിലായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ആർ സിയുടെ ഏറ്റവും താഴെയുള്ള ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് വണ്ടി ഓണർഷിപ്പ് മാറിയിട്ടുണ്ടോയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്, ആർ സി ഇഷ്യൂ ചെയ്ത ഡേറ്റും അതിന് തൊട്ട് മുന്നേ വരണ ഏത് ആർ ടി ഓഫീസിൻ്റെ കീഴിലാണ് ഇഷ്യൂ ചെയ്തതെന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 30/7/2014 ആർ സി ബുക്ക് രണ്ടാമത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 19/4/2016. അതായത് 2 കൊല്ലത്തിന് ശേഷം വണ്ടിയുടെ ആർ സി ബുക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു രണ്ടാമത് ഇഷ്യൂ ചെയ്തതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ആർ സി ബുക്കിൽ പഞ്ചിങ് വരുന്നത്. മാത്രമല്ല KL 31 അതായത് മാവേലിക്കർ ആർടിയോടെ അണ്ടറിലാണ് ഈ വണ്ടി ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ടാമത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് മട്ടാഞ്ചേരി KL 43 ആർടിയോടെ അണ്ടറിലാണ് രണ്ടാമത് ആർ സി ബുക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കസ്റ്റമർ അഡ്രസ്സ് വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയാണ്. അതായത് KL 43 അണ്ടറിലുള്ള സ്ഥലമാണ് ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. കസ്റ്റമർ നേരെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏത് അഡ്രസ് പ്രൂഫാണോ കൊടുക്കുന്നത് അത് ഏത് ആർ ടിയുടെ അണ്ടറിൽ ആയിരിക്കും വരുന്നത് ആ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കുള്ളൂ ആർ സി ബുക്കിൻ്റെ ഏറ്റവും അടിയിൽ വരുന്നത് ആർ ടി ഏതാണെന്നുള്ളത്. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ആർ സി ബുക്കും ആർ സി ബുക്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എൻജിൻ നമ്പർ, ജേസി നമ്പർ, അല്ലെങ്കിൽ വണ്ടിയുടെ കളറോ ഫ്യൂവലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വ്യത്യാസമുണ്ടോ എന്നുള്ളത് നോക്കുക. എന്തെങ്കിലും ചെറിയ വ്യത്യാസമോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. ചില വണ്ടികളിൽ പെട്രോളിന് പകരം ഡീസലിന് കൊടുത്തിട്ടുണ്ടാകും. ഇതെല്ലാം നമ്മൾ വണ്ടി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാറ്റി വാങ്ങിക്കേണ്ടി വരുമ്പോഴാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാണുന്നത്. ഇങ്ങനെയുള്ള ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇനി വരുന്ന ആർ സി ബുക്ക്. അതായത് ഈ ഒരു ആർ സി ബുക്കിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് December 2003 എന്നുള്ളതാണ് ആർ ടി ഓഫീസിൽ നിന്ന് മെൻഷൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. സെയിം വണ്ടിയുടെ ബോഡിയിൽ മാനുഫാക്ചറർ പഞ്ചിങ് കിട്ടിയിരിക്കുന്നത് B4 എന്നാണ്. അതായത് February 2004 മാനുഫാക്ചർ ചെയ്ത വണ്ടി എന്നാണ്. ആർ സി ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് December 2003 മാനുഫാക്ചറിംഗ് എന്ന്. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയായിരിക്കുള്ളൂ, ക്ലറിക്കൽ മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റിയായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ആർ സി ബുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ക്രോസ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു ആർ സി ബുക്കിൽ വരുന്ന കാര്യങ്ങൾ, വണ്ടിയെപ്പറ്റി വരുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.